അലരെ നീയെന്നിലെ റിട്ടേൺ ബൈ ചെമ്പരത്തി പൊണ്ണു പ്രസന്റേഷൻ സാലിം കരുളായി വാക്ക് പറഞ്ഞു തീർക്കും മുന്നേ അടുത്ത നിമിഷം ഒരു വലിയ ശബ്ദത്തോടെ ഫിദിയുടെ അഞ്ചു വിരലുകളും അവന്റെ ഇടത്തേക്ക് അവളിൽ പതിഞ്ഞു വീഴുന്ന ഒച്ചയാണ് കേട്ടത് അവന്റെ തല വെട്ടിപ്പിടിച്ച് കഴുത്തിളക്കി നിന്നുപോയി കാതിലൊരു മൂളലും മാത്രം കണ്ണു ചിമ്മി നോക്കുമ്പോ ഹായ് എന്തോര കിളികളാ ദോ ഇവിടെ അവൾ വിരഞ്ഞൊടിക്കുമ്പോ തിരിഞ്ഞൊന്ന് നോക്കാൻ കഴിയാതെ കഴുത്ത് പിടിച്ച് നിൽക്കുകയാണ് കക്ഷി അവൻ കൈവച്ച് കോണിപ്പോയ വായ്ഭാഗത്തെ തിരിച്ചു വെച്ചു കണ്ട രൂപം ഒരു ഭദ്രകാളി ഉറഞ്ഞു നിൽക്കുന്ന പോലെ ഇടിപ്പോര മുഷ്ടിരുട്ടി അങ്ങനെ നിൽക്കുന്ന ഫിദ അവളെന്തോ പറയാനായി കയ്യോങ്ങിയ നിമിഷം അവൻ കൈകൂപ്പി നിന്നു അയ്യോ പൊന്നു മോളെ ഇനി എന്നെ അടിക്കല്ലേ അവളൊന്ന് രൂക്ഷമായി നോക്കി ഇനി തല്ലുന്നില്ല തലയെത്താ ചത്തുപോകും കിട്ടേണ്ടത് ആവശ്യത്തിന് രണ്ടാമത്തെ അടുത്തൊന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നിട്ടെന്താ പാടിക്കുന്നല്ലോ റഫീഖേ അവനപ്പോഴും മുന്നിലെ കിളികൾ എണ്ണി തീർന്നില്ലായിരുന്നു ഒരു മിന്നായം പോലെ മുന്നിൽ അവളുടെ രൂപം മാത്രം അവള് പറയുന്നൊന്നും മനസ്സിലാക്കാതെ കണ്ണും തള്ളി ഒരേ നിൽപ്പാണ് നിക്കാഹ് കേൾക്കാൻ വന്നേക്കുന്നു ശാപം മിണ്ടി പോകരുത് താൻ അലർച്ചയോടെ ചൂണ്ടുവിരൽ നീട്ടിപ്പിടിച്ചതും ഭയത്തോടെ വാപ്പത്തി അനക്കമില്ലാതെ അങ്ങനെ നിന്നുപോയി എടോ ഭാര്യ എന്ന് വെച്ച് എന്താണെന്ന് അറിയോ തനിക്ക് വിവാഹ ജീവിതം എന്താണെന്ന് അറിയോ പ്രണയം എന്താണെന്ന് അറിയോ എവിടെ നിനക്കൊക്കെ ബെഡ്റൂമിൽ കിടന്ന് പരാക്രമം കാണിക്കാനും മറ്റുള്ളവരെ മുന്നിൽ കുറ്റപ്പെടുത്താനും കൈതരിക്കുമ്പോ പെരുമാറാനുള്ള ഒരു പെൺ ശരീരം മാത്രല്ലേ ഭാര്യ റഫീഖിന് മറുപടിയില്ല കുറ്റബോധ ലെവലേഷൻ തലയിൽ കയറിയിട്ടില്ലെങ്കിലും അവളുടെ കൈച്ചൂടിന്റെ പേടിച്ചും ഉണ്ടാകുന്നു ഡോ പണ്ട് പറക്ക പറ്റാത്ത പ്രായത്തില് കതിരേതാ പതിരേതാന്ന് പോലും അറിയാത്ത വയസ്സില് നിങ്ങൾ തന്ന മഹറും കഴുത്തിലിട്ട് നിങ്ങളുടെ കൈയും പിടിച്ച് ആ വീട്ടിലേക്ക് വലത് കാലം വെച്ച് കയറി വന്നൊരു പാവം പെണ്ണിന് ഓർമ്മയുണ്ട് റഫീഖെ തനിക്ക് ഓർമ്മകളൊരു മിത്തി പോലെ അവളുടെ ഉള്ളിലേക്ക് പറന്നു കയറുമ്പോ അറിയാതെ മിഴികൾ നിറഞ്ഞൊഴുകി മറന്നിട്ടുണ്ടാവില്ല അന്ന് ആദ്യരാത്രി താൻ പിച്ചു ചിന്തിയത് എന്റെ ശരീരം മാത്രമായിരുന്നില്ല ഒരു ഒരു 14-കാരിയുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു മനുഷ്യ വാക്കുകൾ തിളച്ച് അവളുടെ ശബ്ദം നോവോണ്ടിരുന്നു പിന്നീടുള്ള 4 വർഷം ഞാൻ അനുഭവിച്ച വേദനകൾ യാതനകൾ നിങ്ങളുടെ ഉമ്മ എന്ന് പറയുന്ന രാക്ഷസി തല്ലിച്ചാലിച്ച കല്ലിച്ച പാടുകൾ ഒടുവിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്ത എന്റെ പൊന്നുമോന്റെ ശരീരം ഒന്നും മറന്നിട്ടില്ല ഫിദ ഞാൻ നിലവിളിച്ച് കരയാത്ത താന്റെ നഖം കൊണ്ട് ചോരയേറ്റി വീഴാത്ത ഒരു രാത്രിയെങ്കിലും ഉണ്ടായിരുന്നു റഫീഖെ ഒന്ന് ഓർത്തു നോക്കിയേ റഫീഖിന്റെ മുഖത്ത് പരിങ്കിൽ മാത്രം തിരിച്ചൊറ്റാക്ഷരം പോലും മറുപടി നൽകാൻ കഴിയാതെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണമണികൾ വിട്ടി താൻ പറഞ്ഞില്ലേ എന്റെ രണ്ടാം ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്ന് ആ മനുഷ്യൻ എന്നെ മറക്കണമെങ്കിൽ അദ്ദേഹം മരിക്കണം ഞാൻ ചോദിച്ചില്ലേ പ്രണയം എന്താന്ന് അറിയോ പ്രണയം അതെന്താണ് അതിലെ മധുരം എന്താണ് കാണാതിരിക്കുമ്പോ തോന്നുന്ന വേദന എന്താണ് ആ മനുഷ്യൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് ആ പാവത്തിന്റെ സ്നേഹത്തിന് മുന്നിൽ എന്നെ ജനിപ്പിച്ച് വളർത്തിയ എന്റെ ഉപ്പ പോലും ഒന്നുമല്ല അവളൊരു ദീർഘനിശ്വാസത്തോടെ അടുപ്പിലേക്ക് കൈവച്ചു ഞാൻ അനുഭവിച്ചതിന്റെ പകുതി വേദന വരുവടോ താനിപ്പോ കിടന്ന് അനുഭവിക്കുന്നത് ഇല്ലടോ ഇല്ല താനിന് നീറാൻ കിടക്കുന്നതേ ഉള്ളൂ ഫിദയാ പറയണേ എന്റെ ശാപ എന്റെ കുഞ്ഞിന്റെ ശാപം അനുഭവിക്കും നീ ഇഞ്ചിഞ്ചായി അനുഭവിക്കും താ നോക്കിക്കോ കൂർത്തവരെല്ലാം അയാൾക്ക് നേരെ കറക്കി അറപ്പോടവൾ പറഞ്ഞു നിർത്തി അവനെ മറികടന്ന് പോകുന്ന നിമിഷം പെട്ടെന്നെന്തോ ഓർത്തുകൊണ്ട് അവൾ മുഖം തിരിച്ചു പിന്നൊരു കാര്യം കൂടി ഇനി മേലാ കെട്ടണം എന്ന് മഹർ തരാന്നൊക്കെ പറഞ്ഞെന്റെ പിന്നാലെ അങ്ങനെ വന്ന മൂപ്പയുടെ ചവിട്ടിന് ചൂടിപ്പോഴും മറന്നിട്ടില്ലല്ലോ ഞാനൊന്ന് വിളിച്ച് പറഞ്ഞാ മതി നിമിഷം ഓടിങ്ങെത്തും പിന്നെ തൂത്തുകൂട്ടി ചാക്കിൽ കോരിയെടുക്കാൻ തന്നെ പറഞ്ഞത് കേട്ടോടും അവളൊന്ന് ഓങ്ങി വിടുമ്പോ ഞെട്ടിലോടെ ഭയന്ന് നിന്ന് റഫീഖിന്റെ മുഖം എപ്പോഴോ തന്നിലേക്ക് ഒരു പാവം പെണ്ണിന്റെ ഭയത്തോടെ പിടിയുന്ന രണ്ട് മിഴികളും മിന്നിമാഞ്ഞു പോയിരുന്നു ഓർമ്മയിൽ പോലും നീർന്ന രണ്ട് കണ്ണുകൾ എന്തോ വല്ലാത്ത മാറ്റം പോലെ നീ മാറി തുടങ്ങിയ ഫിദ ആണ്ടത്തിന്റെ കൈവിരൽ തുമ്പ് അദൃശ്യമായി തന്നെ ചേർത്ത് പിടിക്കുന്നെന്ന തോന്നലാണ് വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ അവൾ താലികുത്തി പിടിച്ചു അയാളുടെ മുഖത്ത് നോക്കി പൂച്ചത്തോടെ മൂടി ഊർന്നു വന്ന ധൈര്യത്തോടെ അയാളിൽ നിന്നും അകന്ന് തിരിഞ്ഞു നടക്കുമ്പോ എന്നോ ബാക്കി വെച്ചൊരു ചെറിയ പ്രതികാരത്തിന്റെ കനൽ അവളുടെ കണ്ണുകളിൽ തിളങ്ങി നിന്നിരുന്നു ആദി പ്ലീസ് നീ എന്തെന്നൊന്ന് മനസ്സിലാക്കാത്തെ ദേ ഈ മനസ്സും ശരീരവും നിനക്കല്ലാതെ മറ്റൊരുത്തരും കൊടുക്കാതെ ഇക്കണ്ട നാളത്രയും കാത്തു സൂക്ഷിച്ചത് നീ എന്താ തിരിച്ചറിയാത്തേ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് വെറുപ്പോടെ നോക്കി നിൽക്കുന്ന ആദിയുടെ കഴുത്തിലേക്ക് കീർത്തിയുടെ വിരലുകൾ മെല്ലെ പതിഞ്ഞു അവൻ വല്ലായ്മയുടെ എടുത്തു മാറ്റും തോറും അവൾ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു കീർത്തി പ്ലീസ് എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അറപ്പോടെ മുഖം വെട്ടിക്ക് കവിളോരം പിടിച്ച് തിരിച്ചു ആദി അവൾ ദയനീയമായി മുഖം ചുളുക്കി കേഞ്ചി നോ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ അവൾക്കൊന്നും വല്ലാത്ത ദേഷ്യം തോന്നി കഴുത്തിലെന്നോ ചുറ്റിയ നൂലുമാലയിലേക്ക് അവൾ നോവോടെ നോക്കി അതിൽ തൂങ്ങിക്കിടക്കുന്ന താലിപ്പൊട്ടു എന്തുകൊണ്ടാ ആദ്യം ഇപ്പം നിനക്കെന്നെ വേണ്ടാത്തത് ഇങ്ങനെയൊന്നും അല്ലായതല്ലോ നീ ഞാനല്ലാതെ മറ്റാരും ഇല്ലായതല്ലോ നിന്റെ ജീവിതത്തിൽ എന്ന് മുതൽ ആദ്യം നിനക്കെന്നെ വേണ്ടാതായത് എന്ന് മുതലാണ് നിന്റെ പ്രണയം എന്നെ കഴുത്തിൽ വെച്ച് കൊല്ലാൻ തുടങ്ങിയത് മുതൽ
അവന്റെ അലർച്ചയിൽ വീടിന്റെ ഓരം കിടന്നിരുന്ന ആദിമൻ മെല്ലെ ഞെളിഞ്ഞു. തെല്ലെന്നവിടേക്ക് മിഴികൾ പാഞ്ഞവൻ സ്വരം താഴ്ത്തുമ്പോ കോപം കൊണ്ട് വിറക്കുകയായിരുന്നു കീർത്തി. നിനക്ക് ഭ്രാന്താ കീർത്തി, ഇപ്പൊ ഞാൻ നിന്റെ ഭർത്താവല്ല, ഞാൻ നിന്റെ ആരുമല്ല. ഈ കിടക്കുന്ന കുഞ്ഞിനെ വെച്ച് നീ നേടിയെടുക്കാന്ന് കരുതുന്ന എന്റെ സ്നേഹമുണ്ടല്ലോ കിട്ടില്ല മോളേത്. അത് ഈ ജന്മം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന് അവകാശി വേറൊരാളാ. നീ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ട എന്റെ ഫിദ. മനസ്സുകൊണ്ടും നിയമം കൊണ്ടും ഈ ആദിയുടെ ഭാര്യയായവൾ. വിറയാർന്ന ചൂണ്ടുവരിൽ അവളുടെ നിറമിഴിയിലേക്ക് നീളുമ്പോ മറുപടി പറയാൻ കഴിയാതെ മൗനമായി അവൾ പല്ലിഞ്ഞരിച്ചു. ഓഹോ, അപ്പൊ ഇപ്പോഴും നിന്റെ മനസ്സിൽ അവൾ മാത്രാണല്ലേ? അതെ, തേടി പോകരുതെന്നല്ലേ നിനക്ക് ഉത്തരവിടാൻ പറ്റൂ? മനസ്സിൽ നടത്തിയെടുക്കാൻ കഴിയില്ലല്ലോ. അവൾ രൂക്ഷമായി നോക്കി. ആയിക്കോട്ടെ, നീ അവളെ മറക്കണ്ട, എന്നെ തൊടിയും വേണ്ട. പക്ഷേ നിന്റെ അടുത്ത് കിടക്കാൻ പാടില്ലെന്ന് മാത്രം പറയാൻ കഴിയില്ല നിനക്ക്. ഇവിടെ ഈ മുറിയിൽ കിടക്കുന്നത് എന്റെ മോന, അതുകൊണ്ട് ഞാൻ കിടക്കും നിന്റെ കൂടെ. കാണാലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. അതും പറഞ്ഞവൾ നേരെ വീട്ടിലേക്ക് നീങ്ങി. അവനെയൊന്ന് വാശിയോടെ നോക്കി മോനരകിലേക്ക് പെടുന്നതിനെ കവിഴ്ന്നു കിടന്നു. എടി ഇറങ്ങടി, ഹാ ഇങ്ങോട്ട് മാറാൻ. എന്തിനാ ഇത്ര നാളുള്ളത് ശീലക്കെ? നീ ഒറ്റക്കല്ലേ കിടക്കാറ്? എനിക്ക് എന്റെ മോനെ അടുത്ത് കിടക്കാതെ ഉറക്കം വരില്ല. നീ മുറി വിട്ട് പോയേ, ഇല്ലെങ്കിൽ ഈ സോഫയിൽ കിടക്ക്. ഇല്ല, ഞാനെങ്ങും പോകില്ല. ആദ്യം എന്റെ അടുത്ത് കിടക്ക്, പ്രോമിസ്. വിരൽ തുമ്പ് പോലും നിന്റെ മേലെ പതിയത്തില്ല, സത്യം. ഓപ്പ്, ഇതിപ്പോ പണിയായല്ലോ. ഇടുപ്പിലേക്ക് കൈ ചുരുട്ടി നെറ്റി തിരുമ്പി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിമ്പലിന്റെ ഒച്ച മുഴങ്ങുന്നത്. ചെറുഞ്ഞെട്ടിലൂടെ അവൻ വാതിരിക്കലേക്ക് എത്തി നോക്കുമ്പോ കിടന്നേരത്തും തലപൊക്കി കീർത്തി. ഓർഡർ ചെയ്ത ബിരിയാണി ആയിരിക്കും. മെല്ലെ നടന്ന് റൂം കടക്കും മുമ്പ് കീർത്തി ഓടി വന്ന് അവനെ കടന്ന് താഴേക്ക് കുതിച്ചിരുന്നു. എന്തോ പ്രതീക്ഷയിൽ സ്റ്റെപ്പ് ഇറങ്ങി. വപ്രാളത്തോടെ വാതിൽ തുറന്ന് നോക്കുമ്പോ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൺരൂപത്തെ കണ്ട് കത്തി നിറഞ്ഞ ട്യൂബ്ലൈറ്റ് സീറോ വോൾട്ടായി മങ്ങി. ഹായ്, നാമോ വാഗം ഭൂതനെ. കൈകൂപ്പി നിറഞ്ഞടിച്ച് കാട്ടിലൂടെ മുന്നിൽ നിൽക്കുന്നു അരുൺ. അടിപൊളി. ഞെട്ടിത്തെറിച്ച് കീർത്തി നിന്ന കൂടുതൽ പിന്നിലായി അതേ സന്തോഷത്തോടെ ആദ്യ തള്ളവൽ ഉയർത്തി പൊളിച്ച നമ്മളിൽ പിരികം ഉയർത്തി. നീ എന്തിനാ തിരിച്ചു വന്നേ? അവൾ വാ പൊളിച്ച് നോക്കി നിൽക്കി. അവൻ ബാഗും എടുത്ത് പതി അകത്തേക്ക് കിടന്നു. സേ പ്ലീസ്, സേ പ്ലീസ്. അവൻ മെല്ലെ അവളെ കൈകൊണ്ട് തള്ളി. ഹോ, വീടിനൊന്നും ഒരു മാറ്റമല്ല, എല്ലാം പാട്ടിരുന്ന പോലെ തന്നെ. ആദിക്ക് നേരെ മെല്ലൊന്ന് കണ്ണിറക്കി അകത്തേക്ക് കയറുമ്പോ പിന്നിൽ നിന്നും ഒരാളുടെ ഗർജനം. എവിടേക്കാ കേറി വലിഞ്ഞ് പോകുന്നേ? ശങ്കറിന്റെ ശബ്ദം കേട്ടതും തെല്ലരും അടുപ്പോടെ അവൻ തിരിഞ്ഞു. ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്നും പറഞ്ഞ് വീരവാദം മുഴക്കി പോയതല്ലേ ഒന്നു മോൻ. ഇപ്പൊ എന്ത് പറ്റി? കയ്യിലെ പണം മുഴുവൻ തീർന്നോ? അതോ അവളെ മതിയായോ? മതിയാകാനെ ഈ അരണത്തെ എക്കോട്ടെടുക്കണം. അവൾ എന്റെ സംരക്ഷണത്തിൽ തന്നെ സന്തോഷമായിട്ട് എടുത്ത് കഴിയുന്നുണ്ട്. ഇനി അത് ആലോചിച്ചിട്ട് എന്റെ പുന്നാരന്റെ അടിത്താലം ഉണ്ടാക്കണ്ട കേട്ടോ. ഇതേ എന്റെ ഏട്ടന്റെ വീടാ, എനിക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം, എത്ര വേണേലും താമസിക്കാം. അതിനുള്ള അനുവാദം എന്റെ പുന്നാരേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എന്തേലും മാനോവശമുണ്ടെങ്കിൽ ദേ അങ്ങോട്ട് ചോദിക്കാം. ആദിക്ക് നേരെ ആത്മവിശ്വാസത്തോടെ കൈ കാട്ടി. ശങ്കറും കീർത്തിയും ഒരുപോലെ അതിശയത്തിൽ അങ്ങോട്ട് നോക്കുമ്പോ അവൻ നിശബ്ദമായി മാറിൽ കായ്പടഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. നേരാണോ ആദി, നീ പറഞ്ഞിട്ടാണോ ഈ സ്റ്റൂപ്പിഡ് വീട്ടിലേക്ക് കയറി വന്നത്? ആദിമെല്ലെ ശ്വാസം ആഞ്ഞു വിട്ടു. എന്നിട്ട് അതേ രൂക്ഷമായ നോട്ടം തന്നെ. അതെ, എന്താ ഇവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആദി ആലറണ്ട, ഇനി എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു ചുക്കൂല്ല. ശങ്കർ കലിയോടെ നോക്കുന്നത് കണ്ട് ആദി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്താ ഡാഡി എന്നെ നോക്കി പേടിപ്പിക്കുക? നടക്കില്ല ഡാഡി, ഒരിക്കലും പേടിപ്പിച്ചതാ നിങ്ങൾ രണ്ടാളും കൂടി. എന്റെ പെണ്ണിനെ ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി അതെന്റെ മോന്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇനി ഉണ്ടാവില്ല. ഇതേ എന്റെ അനിയന, ഈ വീട്ടിൽ നിന്ന് ആർക്കും ഇവനെ ഇറക്കിവിടാൻ പറ്റില്ല. അത് എന്റെ തീരുമാനാ. ഇവൻ ഈ വീട്ടിലുള്ള അധികാരം നിങ്ങളുടെ രണ്ടുപേരെക്കാൾ കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. ഇറക്കിവിടാൻ നിന്നാലേ ഇവന് മുന്നേ ഇറങ്ങിപ്പോകുന്നത് എന്റെ ഡാഡിയായിരിക്കും. ആദി നിർത്ത് നിർത്ത്. കണ്ണുരുട്ടി കാർന്ന ശങ്കറിനെ നോക്കി അരുണിന്റെ ഇടയിലേക്ക് കയറി വന്നു. അതെ, ഇങ്ങനെ അലറി എന്തിനാ ഡാഡി ബിപി കൂടുന്നേ? ദേ ഞാൻ വന്നു. ഒരു പൂച്ചയെ പോലെ ഏതെങ്കിലും മൂലക്ക് ഒതുങ്ങി കിടന്നോളാം. ഇനി ആ പേരിൽ രണ്ടാളും തമ്മിൽ തർക്കം വേണ്ട. ഓക്കെ, അപ്പ ശരി. എവിടെ എന്റെ റൂം? ഞാൻ മേലോകത്ത് പള്ളിയിറങ്ങാൻ പോയി വരാം. പറയുകയും ബേഗിനെ തോളിലേക്കിട്ട് മുകളിലേക്ക് നടന്നു പോകുന്നത്. ആർക്കും ഒന്ന് എതിർത്ത് പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് അത്ര നേരം ബാത്റൂമിൽ നിന്ന കീർത്തി പെട്ടെന്ന് ഓർത്ത പോലെ ഞെട്ടി ഉണർന്നത്. ഷോ, എന്റെ ദൈവമേ. മുകളിലേക്ക് പോയവന്റെ ഓട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായതും പിന്നെ ഒന്നും നോക്കിയില്ല. മുകളിലേക്ക് ഒരു കുതിപ്പായിരുന്നു. ഓടി നേരെ അവനത്തെ മുന്നേ റൂമിന്റെ ഡോറിലേക്ക് തടയായി നിന്നു. എവിടേക്കാ നീ തള്ളി പിടിച്ച് പോകുന്നത്? ഇതെപ്പോഴൊരു ചോദ്യം. എവിടേക്കാ? എന്റെ റൂമില്. വാട്ട് ആർ യു മാൻ, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. സോ വാട്ട്, എനിക്ക് എന്റെ ഏട്ടന്റെ കൂടെ കിടന്നാലും ഉറക്കം വരൂ. അങ്ങനെ ശീലം അല്ലേട്ടാ. പിന്നിലൊരു കൂസലും ഇല്ലാതെ നിൽപ്പുണ്ട് കക്ഷി. കീർത്തി മുന്നിലേക്ക് ഏന്തി നോക്കി. അവൻ ചിരിയോടെ അതേ എന്ന പോലെ തലയാട്ടുന്നു. മനസ്സിലായോ? അങ്ങോട്ട് മാറു ഭൂതനെ.
ഏത്തി പല്ലിഞ്ഞരിച്ച് കലിയോടെ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് അരുണിന്റെ ഒറ്റത്താളിനെ അവൾ പുറത്തേക്ക് തെറിച്ചു. ആദ്യം കണ്ണുകൊണ്ടും ഗോഷ്ടി കാണിച്ച് റൂമിന്റെ അകത്തേക്ക് ഓടിക്കേറി. ഒപ്പം ഒരു പൂച്ച നിറഞ്ഞ ചെറിയും. എന്റെ ഏട്ട, ഐ ലവ് യു സോ മച്ച്. അവളെ നിൽക്കെ കയ്യിലെ ബാഗിനെ വലിച്ചെറിഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ അവന്റെ മാറിലേക്ക് ഒതുങ്ങി കിടക്കുന്നവരും. ലവ് യുടെ മുത്തേ, കീർത്തിയെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം അവനെ പൊതിഞ്ഞു പിടിച്ചു. ഐ വിൽ കിൽ യു നോൺ സെൻസ്. കീർത്തി തറയിലേക്ക് ഒരു ചവിട്ടി ചവിട്ടി അമർഷത്തോടെ ചീറുമ്പോ എതിരെ ഉയർന്നത് പൊട്ടിച്ചിരി മാത്രമായിരുന്നു. പിന്നെ ഇല്ല, നീ പോരെ, എന്റെ കൈ മാങ്ങ വരയ്ക്കാൻ പോകില്ലേ, നീ പോടി ഭൂതനെ. അവൾ ചാടി തെറിച്ചുകൊണ്ട് മുഖം പിടിച്ചു. താഴേക്ക് ദേഷ്യത്തോടെ പോകുന്നവളെ രണ്ടാളും ഏത്തി വലിഞ്ഞു നോക്കി. കലക്കി മോനെ, ഇപ്പൊ നീ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചാരിത്രം അവൾക്ക് കൊണ്ടുപോയനെ. കാര്യത്തിലിപ്പൊ ആരെയാണെങ്കിലും നീ പൊളിയാണ് കുട്ടാ. താങ്ക്സ് ചേക്കരെ. വട്ടം ചുറ്റി നിൽക്കുന്നവനെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. ലെതാണ് അരുൺ, താങ്ക്സ് ഒന്നും വേണ്ട ബ്രദറെ. ആ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ATM കാർഡ് ഒന്ന് ശരിയാക്കി തന്നാ മതി. കെട്ടികൾക്ക് തുണി മേടിച്ച് കൊടുക്കാൻ പോലും കയ്യിൽ 5 പൈസ ഇട്ടാക്കൂളെ. അതൊക്കെ ഞാൻ ഏറ്റുമോനെ, നീ എന്റെ മുത്തല്ലേ. നെഞ്ചിൽ കയറ്റി നിറഞ്ഞ ഉച്ചമുടിയിൽ ചേർത്ത് ചുംബിച്ച് ആദ്യം മനോഹരമായ ഒരു ചിരിയോട് പറഞ്ഞു. ഒരു നിമിഷം ബെഡിലേക്ക് കിടന്ന ഋഷിമോനെ നോക്കി നിന്നു. പുറത്തു നിന്നും വന്ന കുഞ്ഞാമത് അകത്ത് കയറി വാതിൽ കൊട്ടിയടച്ചു. മേശപ്പുറത്തേക്ക് നോട്ടീസിനെ വലിച്ചെറിഞ്ഞ് കസേരയിലേക്ക് ഇരിക്കുമ്പോൾ കിടക്കയിൽ നിന്നും ഫിദയുടെ ഉമ്മ പതിയെ ചെരിഞ്ഞു നോക്കി. അന്ന് വിഷം കടിച്ചതിന് ശേഷം ഒരു വശം തളർന്നു പോയ ആ പാവ ശ്രീ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ആശങ്കയോടെ നോക്കി. എന്താ, എന്ത് പറ്റി ഫിദയുടെ ഉപ്പ? നിങ്ങളെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണല്ലോ. ആടി, ഞാൻ കരഞ്ഞു. അതിന് ആനക്കെന്താ? ആനക്ക് ഇവിടെ ചത്ത ശവം പോലെ കിടന്നാ മതിയല്ലോ. അന്റെ പുന്നാന മോളുടെ പുണ്യപ്രവൃത്തി കൊണ്ട് അനുഭവിക്കുന്നത് മുഴുവൻ ഞാനല്ലേ. ഇങ്ങക്ക് എന്താ പറ്റിയത്? പറ്റിയത് എന്താണോ, ദേ നോക്ക്. മേശപ്പുറത്ത് നിന്നും അയാൾ നോട്ടീസ് എടുത്ത് നീട്ടിപ്പിടിച്ചു. ദേ കണ്ടോ, പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഉസ്താദ് എന്നെ ഒഴിവാക്കി. ഇന്നലെ വരെ പ്രസിഡന്റ് ആയിരുന്ന ഞാനിപ്പോ അവിടുത്തെ ആരും അല്ല. ആരും? എന്തുകൊണ്ടാറിയോ? അന്യമതത്തിൽപ്പെട്ട ഒരുത്തന്റെ കൂടെ സ്വന്തം മോൾ ഓടിപ്പോയിട്ട് അവനെ മതം മാറ്റി നമ്മുടെ സമുദായത്തിൽ കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ട്. അയാളുടെ വാക്കുകളിൽ വെറുപ്പ് നിറഞ്ഞൊഴുകി. മാനസാക്ഷി ഇല്ലാത്തോള്, ഇത്ര നാളായിട്ടും ആ ഹാമുക്ക് നിന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ? ചത്തോ ഉണ്ടെന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? എവിടെ? ആ ലെവലാദ്യയുടെ കൂടെ കൂടി കണ്ട അമ്പലത്തിൽ നിരങ്ങി കുറിയും തൊട്ട് നടക്കുന്നുണ്ടാവും. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകതെറിഞ്ഞ ആറാം പറഞ്ഞ ജന്തു. ഫിദയുടെ ഉമ്മാക്ക് എന്തോ കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. വന്നു കഴിഞ്ഞ ആ പാവത്തിനെ ഈ പടി കയറില്ലെന്ന് അറിയാവുന്നുണ്ടാവും. എന്റെ പൊന്നുമോളും വരാത്തി മിടിയറിയാതെ നിറയുമ്പോ അയാൾ ദേഷ്യത്തോടെ മേശയിലേക്ക് ആഞ്ഞടിച്ചു. എല്ലാം പോയില്ലടി, ഈ കുഞ്ഞഹമ്മദിന്റെ അഭിമാനോ അന്തസ്സോ എല്ലാം ഒറ്റയടിക്ക് പോയില്ലേ. ഇനി അവളിങ്ങോട്ട് തിരിച്ചു വരാതെ ഈ അഹമ്മദിന്റെ പഴയ സ്ഥാനം ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അയാൾ ഫിദയുടെ ഉമ്മാക്ക് നേർക്ക് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി നിൽക്കെ പെട്ടെന്ന് വാതിൽക്കലൊരു മുട്ടു കേൾക്കുന്നു. ആരാത്? ഫിദയുടെ ഉമ്മ മെല്ലെ തലയുയർത്തി. തെല്ലൊരു സംശയത്തോടെ അയാൾ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു. കുറ്റിയടിച്ച് തുറന്നു നോക്കുമ്പോ ഒട്ടും പരിചയമല്ലാത്തൊരു മുഖം മുന്നിൽ ചിരിച്ചു നിൽക്കുന്നു. അസ്സലാമലൈക്കും. ആരാന്ന് ചോദിക്കും മുമ്പ് ആ വായിൽ നിന്നും വന്ന സലാം കേട്ട് അഹമ്മദിന്റെ മുഖത്ത് അറിയാതെ പുഞ്ചിരി വിടർന്നിരുന്നു. തെല്ലൊരു അത്ഭുതത്തോടെ അവനെ ശ്രദ്ധയോടെ നോക്കുമ്പോ അവൾക്ക് വേണ്ടി നെയ്തി കൂട്ടിയ സ്വപ്നങ്ങളുമായി പ്രതീക്ഷയോടെ അതേ പുഞ്ചിരി തിരിച്ചേക്ക് നിന്നു ആസിഫും.